ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് മെയ് 19th 2022. അപ്പോൾ ഇന്ന് നമുക്ക് ലില്ലുവെട്ടിൽ നിന്ന് സീറ്റൺ പോട്ടേജിലേക്ക് ട്രാവൽ ചെയ്യണം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. എന്താ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ ഒരു കിച്ചൺ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പോയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോവുകയാണ്. കാണിച്ചു തരാം. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ തിരിച്ചു പോവുകയാണ്. റൂമിലൊന്നും മറന്നു വെച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഇവിടുത്തെ റോഡ്. ഈ റോഡിൽ കൂടെ നമ്മൾ വന്നത്. ഇത് ഇത്തിരി വിസ്താരമുള്ള ഏരിയ ആണ് ഈ റോഡിൽ. ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം ഈ കുന്നിൻ ചെരുവിൽ. ഇവിടെ ഷാലാത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി സീറ്റൺ പോട്ടേജ് കുറച്ചുകൂടി കഴിഞ്ഞാൽ ആവും. ഇതാണ് ബ്രിഡ്ജ് റിവർ എന്ന സ്ഥലം, അതോ ഷാലാത്തിലുള്ള ബ്രിഡ്ജ് റിവർ ഏരിയ ആണിത്. ഇവിടെയാണ് ഡാമുള്ളത്, ബ്രിഡ്ജ് റിവർ ഡാം ഇവിടെയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമായി. വൈകുന്നേരം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഷാലാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് വന്നു. എന്നിട്ട് നല്ലൊരു ഒരു റെയിൽ പാളം, അതിൻ്റെ ഓരോ ചേർന്നിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ. വളരെ വിചിത്രമായിട്ടുള്ള കാര്യം, ഈ റെയിൽ ലൈനിൽ കൂടി പോകുന്നത് ട്രെയിനല്ല, പകരം ബസ്സാണെന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ലേ ബസ് സ്കെഡ്യൂള്, മൺഡേ ടു ഫ്രൈഡേ ഉള്ളത് എഴുതിയിരിക്കുന്നത്. ഈ ബസ്സിന് ലില്ലുവെട്ട് എന്ന പട്ടണത്തിൽ നിന്ന് ഇങ്ങോട്ട് $5 ചിലവാക്കേണ്ടത് ബസ് വരാൻ, ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് നേരത്തെ റിസർവേഷൻ ചെയ്യട്ടെ, ലില്ലുവെട്ടിൽ നിന്നും നമുക്കിങ്ങോട്ട് ഈ ട്രെയിനിന് വരാൻ പറ്റത്തുള്ളു. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, വളരെ ഭംഗിയുള്ള, വളരെ ഗ്രീനറി ആയിട്ടുള്ള, നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ വളരെ ഗ്രീനറി ആയിട്ടേ തോന്നത്തുള്ളൂ. എല്ലാം ഗ്രീനറിയാണ്. ഈ മലനിരകൾ കണ്ടില്ല, എല്ലാം ഗ്രീനാണ്. പക്ഷേ ഈ ഗ്രീനറി ആണെങ്കിൽ തന്നെയും ഇത് ഒരു ഡെസേർട്ട് ആണെന്നാണ് ജോഗ്രഫിക്കലി, ഭൂമിശാസ്ത്രപരമായിട്ട് ഇതൊരു ഡെസേർട്ടാണ്. ഇതൊരു മരുഭൂമിയാണെന്നാണ് പറയുന്നത്. അതിന് കാരണം ഇവിടെ കിട്ടുന്ന മഴ വളരെ കുറവാണ്. പ്രത്യേകമായിട്ട് നോക്കിയത് ആ പ്രദേശങ്ങൾ കണ്ടില്ല, ഉണങ്ങിയിരിക്കുന്നത്, അതവിടെ ടെമ്പറേച്ചർ കൂടുതലാണ് അവിടെ. അപ്പോൾ കൂടുതൽ വരണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണല്ലേ അത്. അപ്പോൾ ഇതൊരു ഡെസേർട്ടാണെന്നാണ് എൻ്റെ അടുത്ത് ഒരു ആധികാരികമായിട്ട് ഒരാൾ പറഞ്ഞത്. അതിൻ്റെ മലയുടെ മേലെ മഞ്ഞുരുകിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞുരുകി തീരത്തില്ലേ, വർഷം അവസാനമായാലും സമ്മറിൻ്റെ ഏറ്റവും പീക്കായാലും ഈ മഞ്ഞുരുകി തീരത്തില്ല. എന്നാലും ഇതൊരു ഡെസേർട്ടാണ്. ഈ ഒരു ഷാലാത്ത് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നിടത്ത് ഒരു ഡാമുണ്ട്, ഒരു അണക്കെട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ വശത്തൊരു ജലവൈദ്യുത ഉൽപ്പാദന കേന്ദ്രം, ഹൈഡ്രോ സ്റ്റേഷൻ ഉണ്ട്, പവർ സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ നമ്മൾ സീറ്റൺ പോട്ടേജിലെത്തി.
ഈ സീറ്റൺ പോട്ടേജ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സിറ്റിയാണെന്ന് ഒന്നും തെറ്റിദ്ധരിക്കണ്ട. ഇതൊരു വളരെ ചെറിയൊരു വളരെ കുറഞ്ഞ പോപ്പുലേഷനുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് സീറ്റൺ പോട്ടേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാം. ഇത് സീറ്റൺ പോട്ടേജിലെ ഒരു പബ്ബാണ് ഈ കാണുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ആകെ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇതാണ് ലിൽറ്റം മൗണ്ടൻ ഹോട്ടൽ. അതിനോട് ചേർന്ന് ചെറിയ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഒരു ഹോട്ടലുകാർ പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിലൊരു അരുവി ഒഴുകുന്നുണ്ട് ഇതിൻ്റെ പിന്നിലായിട്ട്, ഈ ഹോട്ടലിൻ്റെ പിന്നിലായിട്ട്. അത് പിന്നെ ഹോട്ടലിൻ്റെ അകത്ത് കടന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ ആ ചേച്ചി എടുത്ത് ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ 213 റൂം നമ്പർ 213 ആണ്. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് റൂമാണ്. റൂമിൽ ഓപ്പണിംഗ് ഉണ്ടായിട്ടില്ല. വ്യൂ ഉള്ള റൂമാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് റൂം. ചെറിയൊരു വാഷ്റൂമുണ്ട്, ഒരു ചെറിയ സോഫയും ടേബിളും, ആ ഒരു കിച്ചണും ഉണ്ട്. അതിനുശേഷം ഇതിൻ്റെ പുറകിലൊരു വിൻഡോ. അതിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ആൽ ക്രീക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് കാണാം. പക്ഷേ അത്ര നല്ല വിസിബിലിറ്റി ഇല്ല ആ ക്രീക്കിലേക്ക്. ഒരു ടി വി ഉണ്ട്, ഹോട്ടലിൽ വൈഫൈ ഉണ്ട്. എന്തായാലും അതെനിക്ക് വേണം, നിർബന്ധമാണ് വൈഫൈ. അപ്പോൾ രാത്രി 7:30 അപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം പിന്നെ രാത്രിയത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി, സപ്പർ കഴിക്കാൻ വേണ്ടി ബാരൽ ഓൺ ഇൻ പബിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ ചെന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഇന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയൊന്ന് കിടന്നുറങ്ങും. അങ്ങനെ റെസ്റ്റോറൻറ്റ് പബ് ഇല്ലെത്തി. പിസയാണ് ഓർഡർ ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞ ക്രീക്ക്. ആ റോഡ്, ആ ബ്രിഡ്ജിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ലില്ലോട്ടിൽ നിന്നും ഷലാത്തിലേക്ക് ട്രാവൽ ചെയ്തു. ഇന്ന് രാവിലെ 8:30 സ്റ്റാർട്ട് ചെയ്ത്, 10:30 ഇവിടെ എത്തി. 2 മണിക്കൂറാണ് ട്രാവൽ ചെയ്തെത്തിയത്. ഇത് ഓഫ് റോഡാണ്, ഇത് ഒരു ഹിൽ ഡ്രൈവിംഗ് ആണ്. അത് ഹിൽസിൽ കൂടിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചില ടണൽസ് ഉണ്ട്. പിന്നെ വളരെ രസകരമായിരുന്നു ആ റൈഡ്. ഇത്തിരി സാഹസികമാണെങ്കിലും വളരെ രസകരമായിരുന്നു. പിന്നെ ഈ ഷലാത്തിൽ നമ്മൾ വൈകുന്നേരം വന്ന്, ജോലി കഴിഞ്ഞ ശേഷം വൈകുന്നേരം ഷലാത്ത് റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ നമ്മൾ പകർത്തി. അതിനുശേഷം ഇവിടെ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. പിന്നീട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു. അവിടെയുള്ള
കുറച്ച് ലോക്കൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് നമ്മൾ പരിചയപ്പെട്ടു. പിന്നീട് ഞാൻ ഹോട്ടലിൽ വന്നു. അപ്പോൾ ഇനി ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. അതിന് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇതൊരു വളരെ ഭംഗിയുള്ള പ്രദേശമാണ്. ഇത് ട്രാവൽ ചെയ്യുന്നതിന് ഒന്നെങ്കിൽ റോഡ് മാർഗം ട്രാവൽ ചെയ്യാം, അതത്ര സേഫല്ല. അല്ലെങ്കിൽ നമുക്ക് ഷട്ടിൽ ബസ്സുണ്ട്, $5 ലില്ലോട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ളത്. പിന്നീട് അതുമല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ബോട്ടുണ്ട്. അപ്പോൾ ബോട്ട് സർവീസിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും ലില്ലോട്ടിൽ നിന്നും. പിന്നെ ഇവിടെ ആകെയുള്ളൊരു ഹോട്ടൽ എന്ന് പറയുന്നത് ഈ ലിൽറ്റം ഹോട്ടൽ മാത്രമാണ്. പിന്നീട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരുപാട് ബെയേഴ്സ്, കരടികൾ ഒരുപാടുണ്ട്. അവർ ഫാമിലി ആയിട്ട് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അത് അത്ര അക്രമകാരികളല്ല, നമ്മൾ ഉപദ്രവിക്കാത്തടത്തോളം കാലം അവരൊന്നും അക്രമകാരികളല്ല. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ സേഫ്റ്റി സൈഡിൽ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇന്നത്തെ ദിവസം വളരെയധികം എൻജോയബിൾ ആയിരുന്നു. ഒരുപാട് കാഴ്ചകൾ നമുക്ക് വീഡിയോയിൽ പകർത്താൻ സാധിച്ചു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അതുപോലെ ഈ യോഹാനൻസ് വ്ളോഗ് എന്ന ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക പ്ലീസ്. ആൻഡ് നിങ്ങൾക്കുള്ള കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. താങ്ക് യു.